മുക്കൻ നഗരസഭയിലെ ചേന്നമംഗലൂർ മംഗലശ്ശേരി തോട്ടം നിവാസികൾക്ക് ഉടനെ പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു നിയമസഭയിലെ ശ്രദ്ധ ക്ഷണിക്കലിൽ ലിൻഡോ ജോസഫ് എം എൽ എയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് മുക്കൻ നഗരസഭയിലെ ചേന്നമംഗലൂർ മംഗലശ്ശേരി തോട്ടം നിവാസികൾക്ക് ഉടനെ പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു നിയമസഭയിലെ ശ്രദ്ധ ക്ഷണിക്കലിൽ ലിൻഡോ ജോസഫ് എം എൽ എയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് അനുമതിക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പരിവേഷ് പോർട്ടലിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും അപ്ലോഡ് ചെയ്യുമ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നതാണ് നടപടി വൈകാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു നാൽപ്പത് വർഷം മുമ്പ് സർക്കാർ പതിച്ചു നൽകിയ വനഭൂമി റവന്യൂ ഭൂമിയായി സർക്കാർ തറം മാറ്റി നൽകാത്തതാണ് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ വരെ എത്തിച്ചത് രണ്ട് സർവേ നമ്പറുകളിലുള്ള ഇരുപത്തി ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇരുന്നൂറ്റി കുടുംബങ്ങൾക്ക് സർക്കാർ പതിച്ചു നൽകിയത് ഓരോ കുടുംബത്തിനും പത്ത് സെൻ്റ് ഭൂമി വീതമാണ് നൽകിയിരുന്നത് എല്ലാവർക്കും അന്ന് പട്ടയം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നിക്ഷിപ്ത വനഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകിയതിൽ പന്തികേട് തോന്നിയതോടെ പട്ടയം തിരിച്ചു നൽകാൻ സർക്കാർ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു ഇതിനിടെ നിരവധി കുടുംബങ്ങൾ അവിടെ വീട് വെച്ച് താമസം ആരംഭിച്ചിരുന്നു ലഭിച്ച ഭൂമി പലരും മറ്റുള്ളവർക്ക് വിറ്റും കിട്ടിയ കാശിന് പണയം വച്ചും നാടുവിട്ടു കിട്ടിയ ഭൂമിയിൽ വീട് വെച്ചവരും ഈ ഭൂമി വാങ്ങി വീട് വെച്ചവരുമാണ് ഇപ്പോൾ ദുരിതത്തിൽ കഴിയുന്നത് താമസക്കാരിലേറെയും കൂലിപ്പണിക്കാരാണ് ആർക്കും പട്ടയമില്ല പട്ടയമില്ലാത്തതിനാൽ പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ പോലും സാധിച്ചിട്ടില്ല പട്ടയം ലഭ്യമാകുന്നതോടെ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് മംഗലശ്ശേരി തോട്ടത്തിലെ കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ മുക്കം